നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ ഒരു ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ തമ്പിയുടെ കള്ളത്തരത്തിൽ അതായത് ചതിയിൽ നമ്മുടെ അപ്പൂ കം മൊത്തത്തിൽ വീണ് കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൂവിനെ ആണെങ്കിൽ ഓരോ സമയം എരിവ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തമ്പി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ പോകരുത് ഹരി വന്നതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ ഡാഡി ഇതുവരെ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പം ഹരി ചെയ്തതെല്ലാം നീ മനസ്സിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുന്നുണ്ട് നമ്മുടെ അപ്പുവിനെ തമ്പി ചെയ്യുന്ന അപ്പോൾ അതിനനുസരിച്ച് തന്നെ അപ്പൂവിൻ്റെ വാഷിങ് കൂടുന്നുണ്ട് അപ്പു ഞാൻ ില്ല ഇനി ഹരി വന്ന് വിളിക്കാതെ എന്തായാലും പോകത്തില്ല എന്ന് അമ്പികയോട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പൂവിന് ഭയങ്കര വിഷമം കൊണ്ട് അപ്പു പൊട്ടിക്കരയുന്നുണ്ട് അതുപോലെ തന്നെ ഹരിക്കും ഹരി എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ഇനി അപ്പൂവിനെ പോയി വിളിക്കത്തില്ല അപ്പൂവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഡാഡിയും വരും അവിടെ അഹങ്കാരം കൂടത്തേ ഉള്ളൂ ഇനി അവൾ അവിടെ തന്നെ നിൽക്കട്ടെ അവൾക്ക് എപ്പോൾ എന്ന് തോന്നുന്നു അപ്പോൾ അവൾ സ്വന്തമായിട്ട് വരട്ടെ ഇനി ഞാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ഹരി ബോധമില്ലാതെ മദ്യപിച്ചുമൊക്കെ വീട്ടിൽ വന്ന് കയറുക എന്തൊക്കെയോ ആലോചിച്ച് പൊട്ടിക്കരയുകൂർക്കാത്ത ഴിയുമ്പത്തേക്കും വേറൊരു ഹരിയായി മാറുക എല്ലാവരുടെ മുമ്പിലും സങ്കടം ഇല്ലാന്ന് പറഞ്ഞിട്ടും പൊട്ടി പൊട്ടിയൊക്കെ നമ്മുടെ ഹരി ഇരുന്ന് കരയുകയും മദ്യപിച്ചും ഒക്കെ എത്തുന്നുണ്ട് അപ്പൊ അവസാനം നമ്മുടെ അപ്പൂവിന് മനസ്സിലാവുന്നുണ്ട് അതായത് നമ്മുടെ അപ്പൂ ആണെങ്കിൽ തമ്പിയുടെ കള്ളത്തരം മനസ്സിലാക്കുന്നുണ്ട് എന്നേക്കുമായി ഹരിനെയും അപ്പൂവിനെയും പിരിക്കാനാണ് തമ്പി ചേ ശ്രമിക്കുന്നതെന്ന് നമ്മുടെ അപ്പു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുകയും പിന്നെ ഹരിയുടെ അപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ശിവനും അഞ്ചും എല്ലാവരും കൂടെ വന്ന് അപ്പൂവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴത്തേക്കും അപ്പൂവിനത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അപ്പൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരിയുടെ ഈ അവസ്ഥ അറിയുമ്പോഴത്തേക്കും ഹരി മദ്യപീച്ച് ഇങ്ങനെ നടക്കുകയാണെന്നും മുള്ളിൽ ഭയങ്കര വിഷമമുണ്ടെന്നും ഒക്കെ പറയുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ അറിയുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അമ്പിക്ക് പറയുന്നതും എല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ അപ്പു തീരുമാനിക്കുന്നുണ്ട് എന്തായാലും മതി ഇനി ഡാ അപ്പോളാണ് അപ്പു അറിയുന്നത് നമ്മുടെ തമ്പിയുടെ അടവായിരുന്നു ഇതെല്ലാം എന്നും അപ്പുവിനെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ട് നിർത്താനായിട്ടും ഈ ബന്ധം വേണ്ടാന്ന് വെക്കാനും ആ സാന്ത്വനം കുടുംബത്തിൽ നിന്ന് പിരിക്കാനുമാണ് നമ്മുടെ തമ്പി ഇതെല്ലാം ചെയ്തതെന്നും ഒക്കെ നമ്മുടെ അപ്പു മനസ്സിലാക്കുമ്പോഴത്തേക്കും അപ്പു ആണെങ്കിൽ നമ്മുടെ ഹരിയുടെ അടുക്കലേക്ക് ഓടി തിരിച്ച് ചെല്ലുന്നുണ്ട് പക്ഷേ അപ്പം ആ ഹരിയുടെ അവസ്ഥ വളരെ മോശമാണ് ഹരി മദ്യപിച്ചൊക്കെയാണ് വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അപ്പൂന് സഹിക്കാനായിട്ടും സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ വീണ്ടും ഹരിയും അപ്പവും തമ്മിൽ ഒന്നിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഒരുപാട് നാളൊന്നും അവർക്ക് പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൂ തമ്പിയുടെ കള്ളത്തരം മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുവരിക തന്നെ ചെയ്യും